പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമ്മൾ ഇന്ന് സഭയിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പ്രത്യേകം അനുസ്മരിക്കുകയും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി വന്നുപോയ സകല പാപങ്ങളും തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ കർത്താവിൻ്റെ കാരുണ്യം യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദാരിദ്ര്യത്തിലും എളിമയിലും ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് അങ്ങ് അനുഗ്രഹം നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ വഴികളിലൂടെ ചരിച്ച് അങ്ങേ പുത്രനെ അനുഗമിക്കാനും ആനന്ദപൂർണമായ സ്നേഹത്തോടെ അങ്ങുമായി ഒന്നിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അമിത്തായിയുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക, എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. എന്നാൽ യോന താർശീശിലേക്ക് ഓടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മറിയാനൊരുങ്ങി. അവൻ ജോപ്പായിലെത്തി. അവിടെ താർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി. അങ്ങനെ താർശീശിൽ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. കടൽ ക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും താൻ താങ്കളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ യോന കപ്പലിൻ്റെ ഉള്ളറകളിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പിത്താൻ അടുത്തുവന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്നോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഒരു പക്ഷേ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം സംഭവിച്ചതെന്നറിയാൻ നമുക്ക് നറുക്കിടാം. അവർ നറുക്കിട്ടു. യോനായ്ക്ക് നറുക്കു വീണു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, പറയൂ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത്? നിന്റെ തൊഴിൽ എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏതാണ്? നീ ഏത് ജനതയിൽപ്പെടുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഒരു ഹെബ്രായനാണ്.
കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ട് അവനോട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിയൊളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു. അവർ അവനോട് പറഞ്ഞു, കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം? കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, അപ്പോൾ കടൽ ശാന്തമാകും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കപ്പൽ കരക്കടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവ്വം തണ്ട് വലിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ക്ഷോഭിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവെ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ. നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. കർത്താവെ, അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത്. അനന്തരം അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഉടനെ കടൽ ശാന്തമായി. അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടുത്തോട് ബലിയർപ്പിക്കുകയും നേർച്ച നേരുകയും ചെയ്തു. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന മൂന്ന് രാവും മൂന്ന് പകലും ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. കർത്താവെ, അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എന്റെ കഷ്ടതയെ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളേ. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. കർത്താവെ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. കർത്താവെ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരുമാലകൾ എന്റെ മുകളിലൂടെ കടന്നുപോയി. കർത്താവെ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. കർത്താവെ, അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എന്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. കർത്താവെ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. കർത്താവെ, അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 10 25 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഒരു നിയമജ്ഞൻ എഴുന്നേറ്റു നിന്ന് യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു, അവനെ കണ്ട്
മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചു കെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുമെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ചെയ്യേകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലി. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലി. ഹൃദയതാലമതേകിടാ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻഹിതം പോലെ. ഹൃദയതാലമതി ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻഹിതം പോലെ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരകളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസ് ഏറെ തീഷ്ണതയോടെ ആശ്ലേഷിച്ച കുരിശിന്റെ രഹസ്യം ഉചിതമായി ആഘോഷിക്കുന്നതിന് ഞങ്ങൾ യോഗ്യരാകാൻ ഈ യാഗദ്രവ്യങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉത്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരുടെ ഗണത്തോടും ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ
നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ലോകം മുഴുവന്റെയും ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപദാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദേവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഉയർത്തി സമർപ്പിച്ച പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നത്തെ വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെല്ലാം തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ച് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപിയിലുള്ള കുർബാന സേവനം നടത്തുന്നവർ പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കും. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യദാനങ്ങൾ വഴി വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്നേഹവും അപ്പസ്തോലിക ചൈതന്യവും അനുകരിച്ചുകൊണ്ട് അങ്ങേ സ്നേഹത്തിന്റെ ഫലം അനുഭവിക്കുവാനും എല്ലാവരുടെയും രക്ഷയ്ക്കായി പ്രയത്നിക്കാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.